യുദ്ധമുഖത്ത് നിന്നും നാട്ടിലെത്താൻ കഴിഞ്ഞ ആശ്വാസത്തിൽ മാളവിക. ഉക്രൈനിലെ ഒഡേസ നാഷണൽ മെഡിക്കൽ യൂണിവേഴ്സിറ്റി അഞ്ചാം വർഷ വിദ്യാർത്ഥിനിയായ പയ്യന്നൂർ കേളോത്തെ കെ എസ് മാളവിക കഴിഞ്ഞ ദിവസമാണ് നാട്ടിലേക്ക് മടങ്ങിയെത്തിയത്. ഉക്രൈനിൽ നിന്ന് പയ്യന്നൂരിലേക്ക് ആദ്യമായി എത്തിയിരിക്കുന്നത് മാളവിക കെ എസ് ആണ്. അപ്പം മോളുടെ വിശേഷങ്ങളിലേക്കാണ് ഇന്ന് ഞാൻ പോകുന്നത്. എങ്ങനെയായിരുന്നു നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഇത്രയും സേഫായിട്ട് എത്തിച്ചേരുന്നുള്ളൊരു പ്രതീക്ഷ ആ സമയത്തുണ്ടായിരുന്നു? പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല ശരിക്കും പറഞ്ഞാൽ. കാരണം നമുക്ക് പോകേണ്ട കാര്യങ്ങളോ അല്ലെങ്കിൽ ബോർഡറിൽ എത്തേണ്ട കാര്യങ്ങളെ പറ്റിയിട്ടൊന്നും ഒരു കറക്റ്റായിട്ടൊരു ഇൻഫർമേഷൻ നമുക്ക് കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പം അതുകൊണ്ട് പിന്നെ സ്റ്റുഡൻസ് എല്ലാവരും കൂടെ തീരുമാനിക്കുമായിരുന്നു ഒരു സെൽഫ് റിസ്കിൽ തന്നെ അങ്ങ് ബോർഡർ വരെ പോകാമെന്ന് തീരുമാനിക്കാണ്ട് അങ്ങനെ 27th പോയത്. അതെ മോളെ, അപ്പം നിങ്ങൾ അങ്ങനെ ഒരു റിസ്ക് എടുത്തുകൊണ്ട് ഇപ്പം ഒരുപാട് സന്തോഷമുള്ള ഒരു നിമിഷത്തിലാണ് ഇപ്പം നമ്മൾ എത്തിച്ചേർന്നിട്ടുള്ളത്. പക്ഷേ കൂട്ടത്തിലുള്ള കുട്ടികൾക്ക് വരാൻ പറ്റാതെ അങ്ങനെ എന്തെങ്കിലും വിഷമം അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടോ? അത് ഇപ്പോൾ ഒഡേസയിൽ നിന്ന് ഓൾമോസ്റ്റ് എല്ലാവരും പോയി എന്നാണ് എൻ്റെ വിശ്വാസം ആ ഒരു 27th. പക്ഷേ ഇപ്പോൾ എല്ലാവരും സേഫാണ്, അവർ റൊമേനിയയിലുണ്ട്. അപ്പോൾ അവരുടെ റൊമേനിയൻ ബോർഡർ ക്രോസ് ചെയ്യുന്നതിൻ്റെ സീൽ അനുസരിച്ച് അവർ ഓർഡറിൽ വരും. അപ്പോൾ ഇതൊരു എയർ അറ്റാക്ക് ആയിരുന്നു അല്ലെ അവിടെ ഉണ്ടായിരുന്ന സമയത്ത് കൂടുതലും ഉണ്ടായിരുന്നത്? അപ്പോൾ നമുക്കിപ്പോൾ അറിയാം, ഗണ്ണ കൊണ്ടൊക്കെയാണ് അറ്റാക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ ഇന്ത്യൻസ് ആണെന്ന് അല്ലെങ്കിൽ ഫ്ലാഗൊക്കെ കാണിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. ഇതിപ്പോൾ ആകാശത്തു നിന്ന് വരുന്നതാണ്. അപ്പോൾ എങ്ങനെയായിരുന്നു ആ റിസ്ക് എടുക്കാനുള്ള ഒരു ധൈര്യം വന്നത്? അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒഡേസ കംപ്ലീറ്റ് ആയിട്ട് റിസ്കിലേക്ക് വരാൻ പോകുന്നുണ്ടായിരുന്നുള്ളൂ. നമ്മൾ ഓൾറെഡി ഫയറിങ്ങിൻ്റെ സൗണ്ട് ആയാലും എന്താ എക്സ്പ്ലോഷൻസ് വരുമ്പോൾ ബിൽഡിങ്സ് കുലുങ്ങുന്നതും ഒക്കെ നമുക്ക് കേൾക്കായിരുന്നു. അപ്പോൾ ആ ഒരു എന്താണെന്നറിയില്ല, ഒരു 1.5 hours ഉള്ളൂ. നമ്മുടെ നിയറസ്റ്റ് ബോർഡർ മോൾഡോവയാണ്. അപ്പോൾ ആ ഒരു റിസ്കിൽ അങ്ങ് പോയത്. അപ്പം നമുക്ക് മലയാളികളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇതുപോലെ ഒരു യുദ്ധം എന്നൊന്നും കേട്ട് കേൾവി പോലും ഇല്ല. അപ്പോൾ ആദ്യം തന്നെ ഇങ്ങനെ ഒരു യുദ്ധം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്നൊരു വാർണിംഗ് കിട്ടിയിരുന്നു. അപ്പോൾ എന്തുകൊണ്ട് നമ്മുടെ മലയാളി കുട്ടികൾ തിരിച്ചു വരാൻ തയ്യാറായില്ല? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വാർണിംഗ് കിട്ടിയപ്പോൾ തന്നെ ഓൾമോസ്റ്റ് കുറേ കുട്ടികൾ ഫ്ലൈറ്റ് ബുക്ക് ചെയ്തിരുന്നു. അപ്പം ആ സമയത്ത് ആ വീക്ക് ഫുൾ ഒരു റഷ് വീക്ക് ആയിരുന്നു. പിന്നെ നമ്മൾ 35K ആ ഒരു റേഞ്ചിലൊക്കെയാണ് പോയിക്കൊണ്ടിരുന്നത് നാട്ടിലേക്ക്. അപ്പം പെട്ടെന്ന് 60-80 ഒക്കെ, അത് ഓൾമോസ്റ്റ് എല്ലാ കുട്ടികൾക്കും അത് അഫോർഡബിൾ അല്ല. സോ അത് മെയിൻ റീസൺ. പിന്നെ ഒരു റീസൺ എന്ന് പറയുന്നത് നമ്മൾ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നമുക്ക് കിട്ടിയ റിപ്ലൈ എന്താന്ന് വെച്ചാൽ, നിങ്ങൾക്ക് നിങ്ങളുടെ റിസ്കിൽ പോകാം, എന്തെങ്കിലും ഓഫ്ലൈൻ ആക്കുവാണെങ്കിൽ നമ്മൾ തിരിച്ചു വരണം. അപ്പം ഇത് എല്ലാവർക്കും അറിയാവുന്ന പോലെ നല്ല ദൂരമുള്ള സ്ഥലം, പെട്ടെന്ന് പോയി വരാൻ പറ്റില്ല. അതുകൊണ്ട് ആ ഒരു റിസ്കിലാണ്, ലൈക്ക് ഒരു ഷ്യൂരിറ്റി ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ അവിടെ തന്നെ നിന്നത്. ഒരു ദുരന്ത മുഖത്തു നിന്നാണ് ഇപ്പോൾ വീണ്ടും അമ്മയുടെയും അച്ഛൻ്റെയും ഈ സ്നേഹത്തണലിലേക്ക് എത്താൻ പറ്റിയിട്ടുള്ളത്. ഇപ്പം എന്ത് തോന്നുന്നു? ഞാൻ ഹാപ്പിയാണ്. പക്ഷേ എല്ലാ കുട്ടികളും കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ എത്തുമ്പോൾ മാത്രമേ ലൈക്ക് ആ ഒരു ടെൻഷൻ മാറിക്കിട്ടുള്ളൂ. നമുക്ക് മാളവികയുടെ അച്ഛനും അമ്മയും കൂടി ഇവിടെയുണ്ട്. അവരോടുകൂടി ചോദിക്കാം, മാളവിക ഇതുവരെ എത്തിച്ചേരുന്നത് വരെ ഉണ്ടായിരുന്ന അവരുടെ മാനസികാവസ്ഥ എങ്ങനെയായിരുന്നു എന്ന്? നമ്മുടെ ലൈഫിൽ ഇത്രയും വലിയൊരു ടെൻഷൻ നേരിട്ട ഒരു സമയങ്ങൾ സന്ദർഭങ്ങൾ ഞങ്ങൾക്കുണ്ടായിരുന്നില്ല. കാരണം ഒരുപാട് പ്രതീക്ഷയിലാണ് ഞങ്ങൾ മോളെ അവിടേക്ക് അയക്കുന്നത്. അപ്പം നമ്മൾ ഈ ടി വിയിൽ കാണുന്ന ഈ ഒരു സംഭവം മാത്രമേ നമ്മുടെ കൺമുന്നിൽ കാണാനുള്ളൂ. അത് കാണുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു വിഷമം അതൊരിക്കലും ആർക്കും പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അപ്പം ഞങ്ങളൊരു നല്ല ദൈവവിശ്വാസി ആയതുകൊണ്ട് ഞങ്ങൾ ഈശ്വരൻ്റെ കാൽപാദങ്ങളിൽ അർപ്പിച്ചുകൊണ്ട് മാളവിക രക്ഷപ്പെടാനുള്ള എല്ലാ വഴിപാടുകളും ഞങ്ങൾ നേർന്നു കഴിഞ്ഞു. അതുപോലെ ഞങ്ങളെ സഹായിക്കാൻ വേണ്ടി, ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി നിരവധി ആളുകൾ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് ശരവർഷമില്ലാത്ത ഫോൺ കോളായിരുന്നു. ഇവരുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും ഫലവുമാണ് എൻ്റെ മകളെ ഇവിടെ എത്തിച്ചത്. വളരെയധികം സന്തോഷം നമുക്കുണ്ട്, വളരെയധികം സന്തോഷം. മാളവികയുടെ അച്ഛനും അമ്മയും വളരെ സന്തോഷത്തിലാണ്. ഇനിയും അവിടെ കുടുങ്ങിക്കിടക്കുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികളും മറ്റു കുട്ടികളും ഒക്കെ ഉണ്ട്. അവരും ഇതുപോലെ അമ്മയുടെയും അച്ഛൻ്റെയും അടുത്തേക്ക് എത്രയും പെട്ടെന്ന് തന്നെ എത്തിച്ചേരട്ടെ എന്ന് മാത്രമാണ് ഇപ്പോൾ പറയാനുള്ളത്. മാളവികയുടെ വീട്ടിൽ നിന്നും നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി KN വർഷ.